ഹലോ, നമസ്കാരം ചേട്ടാ. നമ്മൾ ഇന്ന് കാണിക്കാൻ പോണ വീഡിയോ എന്താ വെച്ചാല്, നമ്മള് ട്രക്ക് ഡ്രൈവിങ് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്ക് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോകുമ്പോ അവർ പഠിപ്പിക്കുന്ന കാര്യം എന്താ വെച്ചെങ്കിലേ, കപ്ലിംഗ് ആൻഡ് അൺകപ്ലിംഗ് എന്ന് പറയും. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇത് ഈ ട്രക്കും ട്രെയിലറും എല്ലാം കൂടി കാണുമ്പോണ്ടല്ലോ നമ്മുടെ തലയും അങ്ങോട്ട് പെരിക്കും, നമുക്കൊരു താങ്ക് മനസ്സിലാവില്ല. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മള് മലയാളത്തില് ഒന്നങ്ങോട്ട് നേരത്താൻ പോവാണ്, എന്തുകൊണ്ടാണ് പരിപാടി എന്നുള്ളത്. ഓക്കെ, ആദ്യമേ തന്നെ നമുക്ക് പറയണെന്ന് വെച്ചാലേ, ഇവിടെ നമുക്കൊരു ലാൻഡിങ് ഗിയർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ സാധനമാണ് നമ്മൾ ട്രക്ക് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മള് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന സാധനമാണിത്. അപ്പൊ ഈ സാധനം പതുക്കെ പിടിക്കുക. രണ്ട് ഗിയർ ഉണ്ട് ഇതിന്, ലോ ഗിയർ ഉണ്ട്, ഹൈ ഗിയർ ഉണ്ട്. ഹൈയിലിട്ടിട്ട് നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോ വേണ്ട, സിമ്പിൾ ആയിട്ട് ഈ സാധനം താഴ്ത്തിക്ക് പോവും. ഇനി ഉള്ളിക്ക് തള്ളിക്കഴിഞ്ഞാല് ലോ ആവും. അപ്പൊ നമ്മൾ വളരെ കുറെ ഇങ്ങനെ കറക്കിയാൽ മാത്രമേ അത് പോവുള്ളൂ. അതിന്റെ ഉപയോഗം എന്തിനാന്ന് വെച്ചെങ്കില്, ചില സമയത്തേക്കും നമ്മള് നല്ല ഹെവി ലോഡായിട്ട് ട്രെയിലർ നിൽക്കുമ്പളേ ചിലപ്പോ ഈ സാധനം ഹൈ ഗിയറിൽ ഇട്ടിട്ട് നമ്മൾ കറക്കി കഴിഞ്ഞാല് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ ഈ സാധനം, ഇവിടെ വെച്ചിട്ട് ഇതിന്റെ കടക്കി വെച്ചിട്ട് ഈ സാധനം ഇങ്ങോട്ട് പൊട്ടും. അത് ഉണ്ടാവരിക്കുക. നമ്മൾ വണ്ടി ഓടിക്കുമ്പോ ഫസ്റ്റ് ഗിയർ പിന്നെ ഫോർത്ത് ഗിയർ, നല്ല ഹൈ സ്പീഡിന് നമ്മള് നാലാമത്തെ ഗിയറും കൂടുതൽ ടോർക്ക് കിട്ടാണ്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കില്ലേ, ആ സെയിം പ്രോസസ്സ് തന്നെ ഇതിന്റെ ഉള്ളിലെ ഒരു ഗിയർ സിസ്റ്റം ഉണ്ട്. അപ്പോ നമ്മൾ ഈ ഗിയർ ഇങ്ങനെ വലിക്കുക, ഇങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം. ചിലപ്പോ നമുക്കിത് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ നമുക്ക് ഇങ്ങോട്ട് നോക്കിയാ കേട്ടാ, ഇതിങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ നമുക്ക് ചെയ്യാം, ഇതിങ്ങനെ ചെയ്യാം. ഇതിനെക്കെട്ടേക്കും ഈസി ആയിട്ട് ഇത് പിടിക്കുക, രണ്ട് കയ്യിൽ പിടിക്കുക. കണ്ട ചര വരയതുകൊണ്ട് കണ്ട സാധനം പോണ പോക്ക് കണ്ട കണ്ട, ഇത്രയുള്ള പരിപാടി. ഇതങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാല് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചെങ്കിൽ, എപ്പോഴും നമ്മള് ലാൻഡിങ് ഗിയർ താത്തുമ്പോ കണ്ട ഒരു പൊടിക്ക് ഒരു ഒരു ഗ്യാപ്പ് ഇട്ട് വെക്കുക. ഒരിക്കലും നമ്മള് ലാൻഡിങ് ഗിയർ ഫുൾ ലെങ്ത്തിൽ നമ്മള് ഇട്ട് വെക്കരുത്. ഓക്കെ, ഒരു പൊടിക്ക് ഒരു ഗ്യാപ്പ് ഇടുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ചെങ്കില്, ഈ ട്രക്കും ഈ ട്രെയിലറും തമ്മിലുള്ള കണക്ഷൻ ഉണ്ട്, ഫിസിക്കൽ ആയിട്ടുള്ള ജോയിന്റ്. ഈ ജോയിന്റ് നമ്മള് വിടിക്കുക എന്നുള്ളതാണ്. സിമ്പിൾ ആണ്. ഇതേ ഇതിന്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഒരു ലിവർ കാണാം. കണ്ട ലിവർ കാണണ്ട നിങ്ങൾ? ആ ഈ ലിവർ പതുക്കെ ഇതിന് വലിച്ചങ്ങോട് പോരും, ഇത്രയേ ഉള്ളോ. ഇത് വലിച്ചു കഴിയുമ്പോ ഇതിനൊക്കെ നമ്മൾ പറയുന്നത് ഫിഫ്ത് വീലിനെ പറയാം. ഈ ഫിഫ്ത് വീല് പിടിച്ച് വലിച്ചു കഴിഞ്ഞാല് അത് ഡിറ്റാച്ചഡായി. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം നേരെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് കയറുക എന്നുള്ളതാണ്. ഇതിന്റെ മുകളിലേക്ക് കയറുമ്പോ എപ്പോഴും ശ്രദ്ധിക്കുക, ട്രക്കിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചെങ്കില്, ഈ ഇവിടെ പിടിച്ചിട്ട് ത്രീ പോയിന്റ് ടച്ച് എന്ന് പറയും, ഒന്ന് ഗ്രൗണ്ടില്, ഒന്ന് സ്റ്റെപ്പ്, ഒന്ന് കൈ ഇവിടെ, ഇങ്ങനെ തന്നെ വേണം നമ്മൾ കയറാൻ. കാരണം കാനഡയാണ് സ്ഥലം, ഇവിടെ നമുക്ക് സ്നോ ഉണ്ടാവും, പല പല അഭ്യാസം ഉണ്ടാവും. നമ്മൾ തണ്ടലും കുത്തി വീണ് കഴിഞ്ഞാല് നമ്മുടെ കുടുംബക്കാരൊക്കെ പോവാട്ടാ. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ ഇത് പിടിച്ചിങ്ങനെ കയറി, നമ്മള് ഇവിടെ നമുക്ക് നിൽക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട്, നമ്മൾ വീണ് പോകുന്നില്ല, വളരെ കൂളായിട്ട് നിൽക്കാം. ഇവിടെ നമുക്ക് മൂന്ന് കണക്ഷൻ ഉണ്ടാവും, അതായത് ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, രണ്ടും ബ്രേക്കിന്റെയാണ്. ഇത് നടുക്കിൽ കാണുന്ന ഈ പച്ച വയറി ഉണ്ടല്ലോ, ഇതാണ് ഇതിന്റെ പവർ, നമ്മുടെ പുറകിലേക്കുള്ള ലൈറ്റുകളും കാര്യങ്ങളും എല്ലാം പോണത്. അപ്പൊ ഇത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ നിന്നിട്ട് ഇത് പതുക്കേന് ഊരുക. കണ്ട ഇത് പതുക്കേന് ഊരുക. പിന്നെ അതെ, ഇത് നമ്മുടെ ഇത്. അപ്പൊ ഈ പവറിന്റെ സാധനം നമുക്ക് ഇവിടെ നിന്ന് വിട്ടുപോയി കണ്ട്, ഇവിടെ ഒരു ലിഡ് പോലെ ഉണ്ട്, കണ്ട ഈ ലോക്ക് കണ്ട, നമ്മളത് ഇവിടെ പിടിച്ചിട്ട് പതുക്കേണ്ട് ഊരുക. ഇത്രയുള്ള പരിപാടി. നമ്മളിത് തൽക്കാലത്ത് ഇതിന്റെ അടിയിലേ വെച്ചു അവിടെ ഇരിക്കട്ടെ. നമ്മള് ഇതെ ട്രക്കിൽ നിന്ന് ഇറങ്ങുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക, വീട്ടിലെ സ്റ്റെപ്പ് ഇറങ്ങണമായിരുന്നു, ഇങ്ങനെ ഇറങ്ങരുത്, കാരണം മൂക്കടിച്ച് വീഴും. ഒരിക്കലും ചെയ്യരുത്. ട്രക്ക് മുന്നേ നമ്മൾ താഴത്തേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതേ ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ ഇറങ്ങി പോരണം. അത് നമ്മൾ നന്നായിട്ട് എപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം ഉണ്ടോ, അതിനകത്ത് നമ്മളൊരു മടി വിചാരിക്കരുത്. നമ്മളപ്പോ ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു, അതായത്
അവിടെ ലാൻഡിംഗ് ഗിയർ നമ്മൾ ഒന്നുകൂടി പറയാം. ഇവിടെ നമ്മൾ ലാൻഡിംഗ് ഗിയർ താത്തി നമ്പർ വൺ. ഓക്കെ, നമ്മളിവിടെ വന്നു. നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ ഈ ഫിഫ്ത് വീലിന്റെ ലോക്ക് പിടിച്ചു നമ്പർ ടു. നമുക്ക് ഇവിടെ മൂന്ന് കണക്ഷൻ പിടിക്കാണ്ടായിരുന്നു, ബ്രേക്ക് ലൈൻ രണ്ടെണ്ണം, ഒരു പവർ ലൈൻ, അങ്ങനെ അഞ്ച് കാര്യങ്ങൾ നമ്മളിപ്പോ ചെയ്തു. അപ്പൊ ഇതെപ്പോഴും ഓർത്തു വയ്ക്കുക, ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ട്രക്ക് മുന്നോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചില ആൾക്കാരേക്ക് ചിലപ്പോൾ ലാൻഡിംഗ് ഗിയർ ഇടാൻ മറന്നു, അപ്പൊ ഈ സാധനം നേരത്തെ നിലത്തേക്കിരിക്കും. അല്ലെങ്കിൽ ഇത് ഗ്ലാഡ് ഹാൻഡിൽ എന്ന് പറയാനെ, പവറിന്റെ സാധനങ്ങളൊക്കെ, ഇത് എങ്ങാനും പിടിക്കാൻ മറന്നു കഴിഞ്ഞാല് വണ്ടി മുന്നിലേക്കാണ്ട് പോവുകയും ചെയ്യും, സാധനം പൊട്ടി കൈയിരിക്കും. അപ്പോ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു, നമ്മള് ട്രക്കിലേക്ക് കയറാൻ പോവാണ്. ഇനി ട്രക്കിനകത്താണ് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അപ്പോ നമ്മൾ വീണ്ടും നമ്മുടെ ട്രക്കിലേക്ക് കയറുന്നതിന് മുമ്പ് ത്രീ പോയിന്റ് പറഞ്ഞല്ലോ, ഒന്ന് രണ്ട് മൂന്ന്. ഈ മൂന്ന് സാധനം നമുക്ക് മസ്റ്റ് ആണ്, നമുക്ക് അല്ലാണ്ട് ഇങ്ങനെ ഒന്നും കെട്ടി വലിച്ച് കയറാൻ നോക്കരുത്, ഇങ്ങനെ തന്നെ കയറുക. അത് പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അങ്ങനെ നമ്മള് ട്രക്കിന്റെ അകത്തേക്ക് നമ്മൾ കയറിയിരുന്ന് നമ്മള് നോക്കി, നമ്മുടെ ബ്രേക്കൊക്കെ നമ്മൾ റിലീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സ്വിച്ച് കാണാൻ പറ്റും, ഇത് നമ്മുടെ എയർ ഡംപ് ചെയ്യാനുള്ള സ്വിച്ച് ആണ്. ഇതിന്റെ സിമ്പിൾ ഉണ്ട് കറക്റ്റ് ആയിട്ട്, ട്രക്കിന്റെ പടം, പിന്നെ ഈ പുറകു വശത്ത് കണ്ട ഈ സാധനം ഇങ്ങനെ താഴത്തേക്കുള്ള മുകളിലേക്കുള്ള ഏരോ. ഇവിടെ നമ്മളിപ്പോ അതൊക്കെ ഓണാക്കുക. ഇത് ഓണാക്കുമ്പോ താഴത്ത് നമ്മൾ നേരത്തെ വന്ന ആ ഫിഫ്ത് വീൽ എന്നുള്ള സാധനം ഉണ്ടല്ലോ, ആ സാധനം പൊടിക്കിനത്താവും, നമ്മുടെ ഗ്രൗണ്ടില് ആ ലാൻഡിംഗ് ഗിയർ പക്ക അങ്ങോട്ട് നിൽക്കും, നല്ല ഉറച്ചങ്ങോട്ട് നിൽക്കും. അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ മഞ്ഞ ബ്രേക്ക് ഉണ്ടല്ലോ, ഈ ബ്രേക്ക് കാണണ്ട നിങ്ങൾക്ക് മഞ്ഞ ബ്രേക്ക്, ഇത് ട്രക്കിന്റെ ബ്രേക്ക്, ഇത് ട്രെയിലറിന്റെയാണ്. ഈ ട്രക്കിന്റെ ബ്രേക്ക് പതുക്കെ ഇതിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബ്രേക്ക് റിലീസ് ചെയ്യുന്നത് കൈയിന്റെ ദീപാഗം കൊണ്ടാണ് കേട്ടോ. അതാണ് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ തള്ളവരലൊന്നും വെച്ചാൽ അമർത്തം ചെയ്യരുത്, ഇതിങ്ങനെ പിടിച്ചിട്ട് ഒരു ഒറ്റ ചെക്ക് ചെയ്യുക. അപ്പോൾ അത് റിലീസായി, നമ്മൾ പതുക്കെ ഗിയറിലേക്ക് ഇട്ടിട്ട് വണ്ടി പതുക്കെ നമ്മളിങ്ങനെ ഡോർ അടച്ചിട്ടേ നമ്മളിങ്ങനെ മിററിൽ ഇങ്ങനെ നോക്കുക. അപ്പൊ നമുക്ക് കാണാൻ പറ്റില്ലോ, പതുക്കെ നമ്മളിങ്ങനെ അനക്കാനിക്ക് കൊണ്ടുപോകണ്ട. നമ്മള് ഇപ്പൊ വണ്ടി നമ്മൾ മുമ്പോട്ട് പോയി, നമ്മള് ഇനി വേണമെങ്കിൽ വണ്ടി ഇങ്ങനെ വെച്ച് നമുക്കിങ്ങനെ ചെരിച്ചിങ്ങനെ ഇടാം. അപ്പോഴേ നമുക്കിനെ വീണ്ടും എങ്ങനെയാണ് ഇതിനെ തിരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മള് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ താഴ്ത്തിയ ഒരു എയർ ബാഗ് ഇല്ലേ നമ്മുടെ സ്വിച്ച്, ആ സ്വിച്ച് നമ്മൾ തിരിച്ചിടാൻ മറക്കരുത്. കാരണം അത് ഡംപ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ട്രാൻസ്മിഷനല്ലോ, ട്രക്കിന്റെ ട്രാൻസ്മിഷൻ ഇല്ലേ, അതിലേക്കും പോവും. ഈ ബ്രേക്ക് നമ്മൾ വീണ്ടും റിലീസ് ചെയ്യാ. ഓക്കെ, ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം വീണ്ടും. ഇപ്പൊ കണ്ട നമ്മുടെ ട്രക്ക് വേറെ, ട്രെയിലർ വേറെ. പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇതിന്റെ തലയും വാലും എങ്ങനെയാ രണ്ടും രണ്ടാക്കണേന്നുള്ളത്. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ നമ്മളിപ്പോ കാണിച്ചു. ഓക്കെ, അപ്പൊ ട്രെയിലർ അവിടെ കിടപ്പുണ്ട്, ട്രക്ക് ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ സാധാരണ ഇതിന്റെ ടെസ്റ്റിന് പോകുമ്പോളേ നമ്മളോട് എക്സാമിനർ പറയുന്ന ഒരു സിസ്റ്റം അതാണ്. അതായത് ഈ ട്രെയിലറിന്റെ നേരെ മുമ്പിൽ നമ്മൾ ഇടില്ല, മനസ്സിലായ, നമ്മൾ ഈ ഒരു സൈഡിലേക്ക് അല്ലെങ്കിൽ ആ സൈഡിലേക്ക് എവിടേക്കെങ്കിലും നമ്മളിങ്ങനെ ചെരിച്ചിടാൻ പറയും. എന്നിട്ട് അയാൾ പറയും തിരിച്ചു കൊണ്ടുവന്ന് കയറ്റാൻ പറയും. തിരിച്ചു കൊണ്ടുവരുന്ന നമ്മൾ കയറ്റാൻ സമയത്ത് നമുക്ക് ഒരുപാട് ടെൻഷൻ വരും. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഈ വണ്ടിക്കകത്ത് നമ്മൾ ഇവിടെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഇവിടെ ഇരുന്ന് കഴിയുമ്പോ നമുക്ക് അപ്പുറത്തൊന്നും ഉണ്ടാവണേന്ന് ഒരു പിടുത്തവും കിട്ടില്ല. പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും, അത് ഭയങ്കര ടെൻഷനാവും, നമുക്ക് ഭയങ്കര സ്ട്രെസ് ഒക്കെ ഉണ്ടാവും. അപ്പോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് നമ്മുടെ ഈ ഒരു ഡ്രൈവർ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡ് നമ്മൾ പക്ക സ്ട്രെയിറ്റ് ആണെങ്കിൽ അപ്പുറത്ത് ഇതെന്തായാലും കറക്റ്റ് ആവും. കാരണം രണ്ടിനും ഒരേ വീതിയാണ്, വീതിയിൽ മാറ്റമൊന്നുമില്ല. അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് ഡോർ അടച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ളത്. നമ്മളിപ്പോ ഡോറൊക്കെ അടച്ചു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കൂലോ, നമ്മൾ സാധാരണ കാറ് പാർക്ക് ചെയ്യണ പോലെ തന്നെ നമ്മള് ഈ നമ്മുടെ കണ്ണാടിയിൽ കൂടെ
ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് കാണാൻ പറ്റും അവിടെ എന്താ നടക്കണേ എന്നുള്ളത്. നമ്മൾ പതുക്കെ റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് നമ്മുടെ ബ്രേക്ക് കൊണ്ട് റിലീസ് ചെയ്യാം. എന്നിട്ട് പതുക്കെ നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് ഞാൻ ആദ്യം നിങ്ങൾക്ക് തെറ്റായിട്ട് കൊണ്ടുപോയി കാണിച്ചു തരുന്നുണ്ടോ നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തിനെ കണ്ടാ. എന്നപ്പോ ട്രക്ക് കണ്ട നേരെ കൊണ്ടുപോയി. ഞാനിപ്പോ എവിടേക്ക് പോണത്? ഇങ്ങനെ പോയി കഴിഞ്ഞാല് ഒരു പിണ്ണാക്കും നടക്കില്ല. അപ്പോ നമ്മളിങ്ങനെ പോവരുത്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ നമ്മള് ഇതേപോലെ നമ്മൾ ട്രക്ക് ഇതിങ്ങനെ മുമ്പോട്ട് നമ്മൾ എടുക്കുക. അതിനുശേഷം ഉണ്ടല്ലോ നമ്മൾ ഇങ്ങനെ തിരിച്ചു വരുമ്പോ നമ്മൾ പതുക്കെ ഇവനെ ഇടത്തോട്ട്, ഞാനിപ്പോ ഇങ്ങനെ ഇടത്തോട്ട് എന്ന് പറഞ്ഞാൽ മൈൻഡ് ചെയ്യണ്ട, പതുക്കെ ഓടിച്ചു കൊടുക്കുക കണ്ടാ. സ്റ്റീറിംഗ് ഓടിച്ചു കൊടുത്തിട്ട് നമ്മുടെ കണ്ണാടി കൂടെ, ഈ ഡ്രൈവർ സൈഡ് കണ്ണാടി കൂടെ മാത്രം നോക്കിയാൽ മതി കണ്ടാ. കറക്റ്റ് നമ്മൾ ദേ ഇങ്ങനെ സ്ട്രെയിറ്റ് പോവാണ്. ഓക്കെ, ഇത് കേറും. ഇനി നമ്മളിനി ഇപ്പോ എങ്ങാനിനി നമ്മള് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരണമെന്ന് വിചാരിക്കുക, അപ്പോഴേക്കും നമുക്ക് വളരെ ഈസിയാണ്. ദേ നമ്മൾ ഇങ്ങോട്ടും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാസഞ്ചർ സൈഡിലും ഉണ്ട് വേറെ ഒരു കണ്ണാടി, അത് നോക്കാൻ പറ്റും നമുക്ക്. എന്നിട്ട് വേണമെങ്കിൽ ഞാൻ വീണ്ടും തെറ്റി കാണിച്ചു തരാം നിങ്ങൾക്ക്, എന്നിട്ട് വേണം ശരിയാക്കാം കണ്ടാ. ഇപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കണ്ടാ ഇങ്ങനെ വരുമ്പോ ഇത് കേറും, ഇനി ഉള്ളിലേക്ക് ഇത് കേറില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, പതുക്കെ വീണ്ടും ഇവനെ മുമ്പിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് അപ്പൊ നമ്മുടെ ഡ്രൈവർ സൈഡിലെ കണ്ണാടി നോക്കുക. ദേ ഓൾമോസ്റ്റ് നമുക്കിപ്പോ കാണാൻ പറ്റും, രണ്ടും എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റും രണ്ട് സാധനങ്ങളും. വീണ്ടും റിവേഴ്സ് കയറിട്ട് പതുക്കെ നമ്മൾ ആക്സിലേറ്റർ ഒന്നും വേണ്ട കൊടുക്കേണ്ട ആവശ്യമില്ല, പയ്യെ ഇങ്ങനെ പോരും കണ്ട, സ്ലോലി ഇങ്ങനെ പോരും സാധനം. ഇപ്പൊ നിന്നു അമ്പട കൊടുക്ക അങ്ങോട്ട് പാടാ, അത് തന്നെ കണ്ട. അങ്ങനെ വന്നതേ ഇപ്പൊതേ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതേ ഇപ്പൊ ഒരു 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 ക്ലിക്ക് എന്നൊരു സൗണ്ട് കേട്ടില്ലേ. ഇനി തുടക്കത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിങ്ങനെ നമ്മൾ ആ ബ്രേക്ക് അവിടെ ഇട്ടിട്ട് പതുക്കെ വന്നിട്ട് നോക്കുക. അതായത് നമ്മുടെ ഫിഫ്ത് വീലിലേക്ക് ഈ സാധനം മുട്ടി നിൽക്കണ്ടോ നോക്കണം. ചില സമയത്ത് ഇത് വല്ലാണ്ട് താഴ്ന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ട്രെയിലറിനെ നമ്മൾ നേരത്തെ കാണിച്ച ലോഗിയർ ഉണ്ടല്ലോ അത് ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ താക്കി 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 ഈ സാധനത്തിന് ചെറുതാക്കണം. അപ്പോ ഇപ്പൊ ഇത് കറക്റ്റ് ആണ്. ഇനി സാധനം നേരെ വന്നിട്ട് നിങ്ങൾ കണ്ട ഇതിന്റെ ഉള്ളിലൊരു ഒരു കൊണസ പോലത്തെ സാധനം ഉണ്ട്, ഇതാ കണ്ട കണ്ട ഇത് കാണണ്ട നിങ്ങൾക്ക്. അപ്പൊ ആ സാധനത്തിലേക്കാണ് ഈ ലോക്ക് വന്നിട്ട് വീഴുക. ഇത് വളരെ സിമ്പിൾ മെക്കാനിസമാണ്. നമ്മുടെ നാട്ടിലത്തെ ട്രാക്ടറിൽ അതിന്റെ അതേ മെക്കാനിസമാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിനകത്ത്. ഇതാണ് ഇതിന്റെ മെയിൻ സാധനം. അപ്പോ നമ്മള് എന്റെ ഈശോയെ അങ്ങനെ നടന്ന് നടലൊന്നും വരില്ല കേട്ടോ, അപ്പാപ്പന്റെ കാര്യം തീരുമാനം എന്ന് തോന്നേ. അപ്പൊ നമ്മള് ഇപ്പൊ ഇത് രണ്ടും കറുത്തിന് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ കണ്ട നമ്മള് നമ്മുടെ ടയറ് ഇതുമായിട്ട് നമ്മള് ഓൾമോസ്റ്റ് പക്ക സ്ട്രെയിറ്റ് ആയിട്ട് കണ്ട ഇതൊക്കെ കണ്ട. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കലി അപ്പുറത്തെ സൈഡിലും അത് കറക്റ്റ് വരും. അതിനകത്ത് പിന്നെ നമ്മളങ്ങനെ പേടിക്കേണ്ടതായിട്ടുള്ള ഒന്നുമില്ല. നമ്മൾ വീണ്ടും 3 പോയിന്റ് ഇട്ടാ നമ്മൾ കേറിയത്തേക്ക് നമ്മളിത് നൈസായിട്ട് എടുത്തു. സാധാരണ ഡോർ അടയ്ക്കണം, ഞാൻ ഇപ്പൊ അടയ്ക്കുന്നില്ല ഡോറ്. എന്നിട്ട് വേണ്ടിട്ടാ ഡോർ അടയ്ക്കാൻ നല്ലതെന്ന് എനിക്ക് മനസ്സിലായി. വീണ്ടും ദേ കയറണു. അപ്പൊ അതൊക്കെ ഇങ്ങനെ കയറ്റിയിട്ട് ഇപ്പൊ അത് കറക്റ്റ് ആയി. ഇതേ ഇപ്പൊ ലോക്കാവൂട്ടാ, ഇതേ കണ്ട ലോക്കായല്ലോ. ഇത് ലോക്കായൊന്ന് മേക്ക് ഷുവർ ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചെങ്കില് നമ്മളിപ്പോ ഇത് ഇതാക്കിയല്ലോ, ഏത് നമ്മൾ അവിടെ ലോക്ക് ചെയ്തു. ആ ക്ലിക്ക് എന്നുള്ള ശബ്ദം കേട്ട് കഴിഞ്ഞാലും നമ്മളിവിടെ വണ്ടി ഫ്രണ്ട് ഗിയറിലേക്ക് ഇട്ടിട്ട് വണ്ടി ജസ്റ്റ് ഒന്നിനെ അനക്കി നോക്ക കണ്ട. വണ്ടീനെ കിടന്ന് ആടുന്നുള്ളൂ കണ്ട, ഇത് പോരില്ല. ആനെ പിടിച്ചു വലിച്ചാലും പോരില്ല. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും വണ്ടി ന്യൂട്രലാക്കി നമ്മൾ ഇറങ്ങി. ഇറങ്ങിയുമ്പോ വീണ്ടും നമ്മള് ഇതേപോലെ തന്നെ തിരിച്ചിറങ്ങണം കേട്ടാ. ചാടി നിറങ്ങിയിരിക്കോ മൂക്കടിച്ച് വീഴും. തുടക്കക്കാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മൾ അവിടെ നിന്ന് നേരത്തെ നമ്മള് അവിടെ നിന്ന് പുറകിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്.
നമ്മള് അൺഹുക്ക് ചെയ്തില്ലേ, അൺഹുക്ക് ചെയ്യുക അല്ലെങ്കിൽ അൺകപ്ലിംഗ് ചെയ്തപ്പോഴേ നമ്മൾ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നില്ലേ, നമ്മളിനി ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് പോണത്. ഓക്കെ, ഇവിടെ ഓൾറെഡി ആ സാധനം ലോക്കായി. നമ്മൾ നേരത്തെ വലിച്ച ഈ ലോക്ക് ഉണ്ടല്ലോ, ഇത് ഇവൻ ഓൾറെഡി ലോക്കായിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഇതിനെ മണ്ടയ്ക്ക് കയറാൻ പോവാണ്. നമ്മുടെ നേരത്തെ 3.10 മറക്കരുത്. നമ്മളിവിടെ കയറി ഇതെടുത്തു. ഈ ഗ്ലാഡ് ഹാൻഡിൽ പിടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. കളർ കൊടുത്തിട്ടുണ്ട് കണ്ട, ഇതുമ്മ ബ്ലൂ ആണ്, ഇതുമ്മ ബ്ലൂ ആണ്. ഓക്കെ, ഇത് ഇങ്ങനെ വെച്ചിട്ട് സിമ്പിളായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്തത് അവിടെ ഇരുന്നോളത്. അതിനുശേഷം നമ്മുടെ പവർ നമ്മൾ കൊടുക്കുക. ശ്രദ്ധിക്കേണ്ടത് ഈ സാധനം ഉണ്ടല്ലോ, കുറച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ വേണ്ട, ഇത് കണ്ടത് ശരിയാവില്ല. ഇത് ഇവിടേക്ക് തന്നെ വരണം. നല്ലതാണ് തള്ളി കൊടുത്ത് വിട്ട കറക്റ്റാ. ആ സാധനം ഉണ്ടല്ലോ, ഇത് ചെറിയ ലോക്കും കൂടിയാട്ടാ ഇത് ഊരിപ്പോയാണ്ടിരിക്കാനേ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ഈ റബ്ബറിന്റെ ബുഷും എല്ലാം ഓക്കെ അല്ലേ എന്ന് നോക്കണം. ചിലപ്പോൾ ഇതിന്റെ ഉള്ളിൽ കയറിയിരിക്കും ഇത്. അപ്പൊ അത് നമ്മൾ നോക്കിയതിന് ശേഷം ഇതേ ഈ ലൈനും വളരെ ഈസിയാണ്. ഇങ്ങനെ വെക്കുന്നു, ഇത്ര ഉള്ള പരിപാടി കപ്പിൾ ചെയ്തു നമ്മള്. ഓക്കെ, അപ്പൊ നമ്മള് നമ്മുടെ ബ്രേക്ക് കൊടുത്ത് ലൈറ്റ് കൊടുത്തു. ഇവൻ പിന്നെ ഓൾറെഡി നമ്മള് അടിച്ചു വെച്ചിട്ടുണ്ട് സെറ്റ് കണ്ട. നമ്മൾ നേരത്തെ ഒരു സ്പേസ് ഇവിടെ ഇട്ടുണ്ടായിരുന്നില്ലേ കണ്ട, അതിന്റെ മെച്ചം കണ്ട. നമ്മളിതിപ്പോ ഈ വീണ്ടും ഈ സാധനം കപ്പിൾ ചെയ്ത് കഴിഞ്ഞപ്പോഴേ ആ സ്പേസ് കിട്ടി. അപ്പൊ നമുക്ക് ലാൻഡിംഗ് ഗിയർ പൊക്കാൻ വളരെ ഈസിയാ. ഓക്കെ, നമ്മളിത് ഇട്ടു വലിച്ചിട്ടു ഇതേ സംഭവം ഇതുണ്ടല്ലോ, സിമ്പിൾ പരിപാടിയാ. പക്ഷെ നമ്മൾ തുടക്കത്തിലുണ്ടല്ലോ, നമുക്കൊരു അന്തവും കിട്ടില്ല കുന്തവും കിട്ടില്ല. ഈ ഒരു പരിപാടി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളിൽ വയ്ക്കുക, സാധനം സെറ്റായി. ഇനി ഒരു ഫൈനൽ ചെക്കും കൂടി നമുക്ക് നടത്താൻ പറ്റും, ഒന്നും കൂടി ഒന്ന് മേക്ക് ഷുവർ ചെയ്യാനായിട്ട്. അതെങ്ങനെയാന്ന് വെച്ചാലേ, നമ്മള് ഇതിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാലേ നമ്മള് ട്രെയിലറിന്റെ ബ്രേക്ക് നമ്മളിപ്പോ റിലീസ് ചെയ്യാൻ പോവാ. ഭയങ്കര ദാഹട്ടാ, കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പുറകിലത്തെ ട്രെയിലറിന്റെയും ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്തു. വണ്ടി നമ്മൾ ഗിയറിലിട്ടു, പതുക്കെ നമ്മളൊന്നിങ്ങനെ നമ്മൾ അനക്കി. എന്നിട്ട് ഈ സാധനം ഉണ്ടല്ലോ, ഈ ബ്രേക്ക്, ഈ ബ്രേക്കിന്റെ പേരാണ് സ്പൈക്ക് ബ്രേക്ക് എന്ന് പറയും, ജേക്ക് എന്ന് പറയും, സ്പൈക്ക് എന്ന് പറയും. ഇവനെ പതുക്കെ ഒന്നിങ്ങനെ വലിക്കുക കണ്ടാ. വലിച്ചു കഴിയുമ്പോ ആ ബ്രേക്ക് വലിച്ചിട്ട് നമ്മള് വണ്ടി ഇങ്ങനെ അനക്കി കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായ മാതിരി കിടന്ന അനങ്ങുള്ളത് പോവില്ല. അത് വിട്ട് കഴിഞ്ഞാല് നമുക്ക് മൊത്തത്തിൽ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ പോവും. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ കിട്ടി ഗ്യാപ്പിലേ ഒരു ഈച്ചാകത്ത് കയറിയുന്നേ. എന്തെന്നാ പറയാ, എന്റെ പൊന്നു പോനെ പുറത്തു പോടാ. ആ കുറച്ച് പോയിക്കോളൂ, കാറ്റടിക്കാൻ പോയിക്കോളും. അപ്പോ ഇതാണ് നമ്മുടെ കപ്ലിംഗ് ആൻഡ് അൺകപ്ലിംഗിന്റെ വീഡിയോ. അപ്പോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.